ബീഹാറിൽ തേജസ്വി യാദവ് എന്ന ചെറുപ്പക്കാരൻ അപ്രതീക്ഷിതമായ ചില മുന്നേറ്റങ്ങളാണ് നടത്തുന്നത്. ആർജെഡിയെ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് നയിക്കാൻ പ്രാപ്തമായ മുന്നേറ്റമാണോ അത് എന്നുള്ളതൊക്കെ ഇനിയുള്ള ഘട്ടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ചൂടുപിടിക്കുമ്പോൾ നമുക്ക് കണ്ടെത്താനാകും. എന്നാലും ആദ്യ ഘട്ടത്തിൽ തന്നെ നേരത്തെ ബി ജെ പി ജെ ഡി യു സഖ്യത്തിനുണ്ടായിരുന്ന വലിയ മുൻതൂക്കത്തെ ഒരു നേരിയ നിലയിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ തേജസ്വി യാദവിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം. നരേന്ദ്രമോദിയും ബീഹാറിൽ പ്രചരണ രംഗത്ത് സജീവമായതോടുകൂടി പ്രചരണ രംഗത്തെ താരത്തിളക്കത്തിൻ്റെ കാര്യത്തിലുള്ള താരതമ്യവും നമുക്ക് നടത്തി നോക്കാനുള്ള സമയമായിരിക്കുന്നു. അങ്ങനെ വച്ച് നോക്കുമ്പോഴും തേജസ്വി യാദവ് ബീഹാറിലെ ആൾക്കൂട്ടത്തെ വലുതായി തന്നെ ആകർഷിക്കുന്ന ഒരാളായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്ത റാലിയേക്കാൾ തേജസ്വി യാദവ് പങ്കെടുക്കുന്ന റാലികളിലേക്ക് ആൾക്കൂട്ടം ഇരമ്പിയെത്തുന്നു എന്നുള്ളത് തേജസ്വി യാദവ് എന്ന നേതാവിനെ പണ്ട് ആയകാലത്ത് ലാലു പ്രസാദ് യാദവിനെ ബീഹാറികൾ സ്നേഹിച്ചിരുന്നത് പോലെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയായി കാണാമെങ്കിൽ അത് ബീഹാറിലെ നിലവിലെ പ്രവചനങ്ങളെ അട്ടിമറിക്കുന്ന തരത്തിലാകും എന്ന് കരുതേണ്ടി വരും. തുടക്കം മുതൽ ബി ജെ പി ജെ ഡി യു സഖ്യത്തിന് ഒരു മുൻതൂക്കം എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ബീഹാറിൽ നൽകിയിരുന്നു. എൽ ജെ പി ആ സഖ്യത്തിൽ നിന്ന് വിട്ടുപോയി ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിക്കുമ്പോഴും നേരിയ മുൻതൂക്കം ആ സഖ്യത്തിന് തന്നെയായിരുന്നു. നിതീഷ് കുമാറിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള പ്രകടനത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല എങ്കിൽ പോലും നരേന്ദ്രമോദിയുടെ ഇമേജിനെ കൊണ്ട് അതിനെ മറികടക്കാനാകും എന്നുള്ള ഒരു ചിന്ത രാഷ്ട്രീയ നിരീക്ഷകരിലും ഉണ്ടായിരുന്നു, ബി ജെ പി നേതൃത്വത്തിലും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളെ അപ്രതീക്ഷിതമായി അട്ടിമറിക്കുന്ന തരത്തിലാണ് തേജസ്വി യാദവിൻ്റെ കുതിപ്പ് ബീഹാർ രാഷ്ട്രീയത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഒരു വേള കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികൾ തേജസ്വി യാദവിൻ്റെ നേതൃപാടവത്തിൽ സംശയം പ്രകടിപ്പിച്ചിരുന്നയിടത്ത് തേജസ്വി തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പ്രചരണ രംഗത്ത് കിട്ടുന്ന വലിയ സ്വീകാര്യത അത് തേജസ്വിക്ക് വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെങ്കിൽ തേജസ്വി ആയിരിക്കും ഈ കളിയിലെ താരം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ റാലിയിൽ പങ്കെടുക്കുമ്പോൾ നിതീഷ് കുമാറിനെ കൂടി ഇരുത്തിക്കൊണ്ട് 15 വർഷം മുഖ്യമന്ത്രിയായിരുന്ന നിതീഷിനെ അങ്ങേയറ്റം മോശക്കാരനാക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. നിതീഷ് കുമാറിന് അത് മോശമായി തോന്നിയിട്ടുള്ളൂ എന്നറിയില്ല, പക്ഷേ പൊതുസമൂഹത്തിന് അതങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 15 വർഷം മുഖ്യമന്ത്രിയായിരുന്നെങ്കിലും 3.5 വർഷം മാത്രമേ നിതീഷ് കുമാറിൻ്റെ ഭരണം വകയ്ക്ക് കൊള്ളാവുന്നതായിരുന്നുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കിയുള്ള 13.5 വർഷക്കാലവും ഒന്നിനും കൊള്ളാത്ത ഒരു ഭരണമായിരുന്നു നിതീഷ് കുമാർ നടത്തിയത് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പച്ചയ്ക്ക് പറഞ്ഞു. അതിൻ്റെ കാരണവുമുണ്ട്. ആദ്യ 10 വർഷം ഭരിച്ച അവസരത്തിൽ ലാലു പ്രസാദ് യാദവ് കേന്ദ്രത്തിലെ യു പി എ സർക്കാരിൻ്റെ ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ യു പി എ സർക്കാരിനെ കൊണ്ട് നിതീഷ് കുമാറിന് അനുകൂലമായ ഒരു കാര്യങ്ങളും ചെയ്യാൻ സമ്മതിച്ചില്ല. അതിനാൽ നിതീഷ് കുമാറിന് നേരെ ചൊവ്വയെ ഭരിക്കാൻ സാധിച്ചില്ല. ബീഹാറിൽ ഒന്നും ചെയ്തു കൊടുക്കാൻ നിതീഷിന് സാധിച്ചില്ല. പിന്നീട് അടുത്ത 5 വർഷത്തിൻ്റെ ആദ്യ 1.5 വർഷം ആർ ജെ ഡിയും കോൺഗ്രസും ഉൾപ്പെട്ട സഖ്യത്തിലായിരുന്നു. ആ ഭരണത്തിൻ്റെ സമയത്തും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ഒടുവിൽ ബി ജെ പി സഖ്യത്തോടൊപ്പം ചേർന്ന 3.5 വർഷം മാത്രമാണ് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചത് എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം 11.5 വർഷക്കാലം ബീഹാറികളെ ഭരിച്ചു മുടിച്ചു നിതീഷ് കുമാർ എന്നുള്ളത് തന്നെയാണ്. പിന്നെ 3.5 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സൗജന്യമുള്ളതുകൊണ്ട് നിതീഷ് കുമാറിന് ഭരിക്കാൻ സാധിച്ചുവെന്ന്. ഒരു മുഖ്യമന്ത്രിയെ 15 വർഷം ഒരു നാട് ഭരിച്ച ഒരു മുഖ്യമന്ത്രിയെ മുന്നിലിരുത്തി നരേന്ദ്രമോദി സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കാൻ നടത്തിയ ശ്രമത്തെ ആ മനുഷ്യന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന്. എന്തായാലും ബാക്കിയുള്ളവർക്കൊക്കെ അത് ബോധ്യമായി എന്നുള്ളതാണ്. അങ്ങനെ ബി ജെ പിക്ക് ഇപ്പോഴും അത്ര രസമുള്ള ഒരാളല്ല നിതീഷ് കുമാർ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏത് സമയം വേണമെങ്കിലും കാലുവാരിയിട്ട് മുങ്ങിക്കളയാൻ സാധ്യതയുള്ള ഒരാളാണ് എന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ബി ജെ പിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് അത് അവരുടെ മുന്നോട്ടുള്ള പോക്കിനെ ഗൗരവമായി തന്നെ ബാധിക്കും എന്നുള്ളതുകൊണ്ട് ബീഹാറിൽ നിതീഷ് കുമാറുമായുള്ള ആ സഖ്യം തുടർന്നു പോകാൻ അവർ നിർബന്ധിതരാകുകയായിരുന്നു എന്നുള്ളതാണ്.
മുഖ്യമന്ത്രി സ്ഥാനം നിതീഷിന് ഇനി എത്ര സീറ്റ് കുറച്ച് കിട്ടിയാലും കൊടുക്കാമെന്ന് പറയുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആശയക്കുഴപ്പത്തിലാണ് NDA എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ ആശയക്കുഴപ്പത്തിൻ്റെ ആഴം കൂട്ടിക്കൊണ്ടാണ് തേജസ്വി യാദവിൻ്റെ വലിയ കുതിപ്പ് പ്രചാരണ രംഗത്ത് സംഭവിക്കുന്നത്. ഏറ്റവും ഒടുവിലത്തെ തെരഞ്ഞെടുപ്പ് സർവേകളിലെല്ലാം 130 സീറ്റുകളിലേക്ക് NDA സഖ്യത്തിൻ്റെ പ്രൊജക്ഷൻ കുറഞ്ഞിരിക്കുന്ന അവസരത്തിൽ, അതായത് 130 എന്ന് പറയുമ്പോൾ കേവല ഭൂരിപക്ഷത്തിൻ്റെ തൊട്ടുമുകളിലേ എത്തി നിൽക്കുന്നുള്ളൂ. 122 സീറ്റ് വേണം അവിടെ കേവല ഭൂരിപക്ഷം ഉറപ്പിക്കാൻ. അപ്പോൾ ഒരു നെക് ടു നെക് പോരാട്ടത്തിൻ്റെ സാധ്യതകളെല്ലാം തുറന്നിട്ടുകൊണ്ട് തേജസ്വി യാദവ് എന്ന ചെറുപ്പക്കാരൻ ബീഹാർ രാഷ്ട്രീയത്തിലെ ഒരു കൊള്ളിയാനായി മാറുന്ന കാഴ്ച അവിടുത്തെ ആദ്യഘട്ട പ്രചാരണം അന്തിമഘട്ടത്തിലേക്കെത്തുമ്പോൾ വ്യക്തമായി തന്നെ ലഭ്യമാകുന്നുണ്ട്.